വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാണ് എൻ്റെ ബോട്ടിൽ കളക്ഷൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ചെയ്യാനുള്ള ബോട്ടിൽ ഇതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യാം. ഈ ബോട്ടിലാണ് എനിക്ക് ആവശ്യം. ഇത് ഞാൻ മുന്നേ ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വെച്ചതാണ്. ഇനി പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുണി കൊണ്ട് തുടച്ചു കളഞ്ഞാൽ മാത്രം മതി. എന്നിട്ട് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബോട്ടിൽ ഇവിടെ ബേസ് കോട്ടൊക്കെ കൊടുത്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. മൂന്ന് കോട്ട് പ്രൈമറാണ് ഞാൻ ബോട്ടിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. പഴയ സിഡി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബോട്ടിൽ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ആവശ്യം. ഒരു കോട്ട് ബ്ലാക്ക് ആക്രിലിക് കളറാണ് ഞാൻ ബോട്ടിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പെയിൻറ്റൊക്കെ നന്നായി ഡ്രൈ ആയി. ഇനി നമുക്ക് ഒരു കോട്ട് വാർണിഷ് കൂടി ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബോട്ടിൽ ഞാൻ ക്ലിയർ വാർണിഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വാർണിഷ് അപ്ലൈ ചെയ്യാൻ ഞാൻ എപ്പോഴും എടുക്കുന്നത് ചെറിയ ബ്രഷാണ്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാനും എളുപ്പമായിരിക്കും. വാർണിഷൊക്കെ ഡ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് സിഡി കട്ട് ചെയ്തെടുക്കാം. സിഡി ആയാലും DVD ആയാലും നല്ല ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലത്തെ ലെയർ മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താലും മതി. സിഡി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് നമുക്ക് ആവശ്യം. വാർണിഷൊക്കെ അപ്ലൈ ചെയ്ത് ബോട്ടിൽ ഇവിടെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ബോട്ടിൽ ഒരു ബട്ടർഫ്ലൈയുടെ ഇമേജ് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇമേജിൻ്റെ ഔട്ട്ലൈൻ ആണ് ബോട്ടിൽ ട്രേസ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നായി ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. ബട്ടർഫ്ലൈയുടെ സെൻറ്ററിൽ ഒട്ടിക്കേണ്ടത് ആ ഒരു ഷേപ്പിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് സിഡി ബോട്ടിൽ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായി ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ മുഴുവൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും കൂടി ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.